ഹായ് ഫ്രണ്ട്സ്, സ്വാദിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എന്താണെന്ന് നേരെ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഞാൻ കുറച്ച് ചെറിയുള്ളി, ഒരു 10-20 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും തേങ്ങാക്കൊത്ത് ഇഞ്ചി, അതിനോടൊപ്പം തന്നെ ഒരു 2 കറിവേപ്പില എടുത്തിട്ടുണ്ട്. നേരെ മൺചട്ടി വെച്ച് ചൂടാവുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനകത്തേക്ക് ഒരു അല്പം ഉലുവ ഇട്ടൊന്ന് പൊട്ടിക്കാം. ഒരുപാട് ഉലുവ വേണ്ട, ഒരു അല്പം മതി. ഒരു നുള്ള് ഉലുവ ഇട്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്തൂടെ ചേർത്ത് കൊടുക്കുക. തേങ്ങാക്കൊത്തൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കുമ്പോഴേക്കും നമുക്കതിലേക്ക് ചെറിയുള്ളി നല്ല കനം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്ത് ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും കളറൊക്കെ മാറി വരുന്നില്ലേ, അപ്പോൾ ആ മൂത്ത് ശരിയായി വരുന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വളരെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് കേട്ടോ. അതുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട്. ഇനി മുളക് പൊടി. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് 2 ടീസ്പൂണോ അതിൽ കൂടുതലോ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഇത് കണ്ടോ, ഇപ്പം നന്നായിട്ട് ആ ഒരു അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോഴേക്കും അതിലേക്ക് ഞാൻ ചെമ്മീൻ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ എന്താ ഉണ്ടാക്കാൻ പോണേന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ചട്ടിച്ചോറെന്നൊക്കെ പറയുന്ന പോലെ ഇതൊരു കിഴിച്ചോറാണ്, ചെമ്മീൻ കിഴിച്ചോറ്. അപ്പോൾ നമ്മുടെ ചെമ്മീനിൽ കുറച്ച് വെള്ളം ഊറാനുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് കൊടമ്പുളി, 2 കഷ്ണം കൊടമ്പുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കൊടമ്പുളിയും വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും ആ ചെമ്മീനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഊറി വരും. അതിൻ്റെ കൂടെ ഈ പുളിയുടെ വെള്ളവും കൂടെ ചേർന്ന് അതിരുന്ന് കുക്കായിക്കോളും. എക്സ്ട്രാ വേറെ വെള്ളമൊന്നും വേണ്ട. കണ്ടോ, ഇപ്പോൾ ആ വെള്ളം ഫുള്ള് ഊറി ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് വറ്റിക്കിട്ടണം. കണ്ടോ, ഒന്ന് ഡ്രൈ ആവാൻ തുടങ്ങി. ലൈറ്റ് കുറച്ച് ചാറ് മതി നമുക്കിതിൽ, കാര്യം അല്ലാണ്ട് തന്നെ ആ ഉള്ളീൻ്റെയൊക്കെ ഒരു അരപ്പ് ഉണ്ടാവും. കണ്ടോ, അപ്പോൾ അത്യാവശ്യം ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. എന്താ, കളറൊക്കെ നന്നായിട്ട് മാറി. ചെമ്മീനൊക്കെ അത്യാവശ്യം കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഈ നെയ്യ് ഓപ്ഷണലാണ് കേട്ടോ. ചിലർക്ക് ആ നെയ്യിൻ്റെ സ്വാദ് ഇതിൻ്റെ കൂടെ അത്ര ഇഷ്ടമാവില്ല. എന്നാൽ ഇതിൻ്റെ കൂടെ തേങ്ങ, നമ്മുടെ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പം ഒന്നുകിൽ നെയ്യ് അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നെയ്യുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തൊരു വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അതായിരിക്കും ഒന്നുകൂടെ ആ ഒരു നാടൻ സ്റ്റൈലുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും കണ്ടോ, ആ കളറൊക്കെ മാറി. ആഹാ, നല്ല ഫ്രൈ ആയിട്ടുണ്ട് ആ മസാല. ആ അതിലേക്ക് പറ്റി പിടിച്ചൊക്കെ ഇളക്കി കൊടുത്തേക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തു. മസാലയൊക്കെ ചേർത്തു, തീർന്നു. ഇനിയൊന്നും ചേർക്കാനില്ല. നമ്മുടെ ചോറ് അതിലേക്ക് ചേർക്കുക. ഞാൻ നമ്മുടെ മട്ടയരി, നമ്മുടെ പാലക്കാടൻ മട്ടയാണ് ചോറുണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വെള്ള റൈസ്, വൈറ്റ് റൈസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഏത് അരി ചോറാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഈ നാടൻ കറികളുടെ കൂടെ നമ്മുടെ പാലക്കാടൻ മട്ട കഴിച്ചാലേ ഒരു സമാധാനം ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ആ ഒരു വാഴയിലേൻ്റെ ഫ്ലേവർ നമ്മുടെ ചോറിന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ആദ്യം ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഇനി നമുക്കത് വാഴയിലേക്ക് പൊതിയാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, തുടർന്നും കാണുക. ഞാൻ വാഴയില വാട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഈ ചോറ് ഞാൻ ഷിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് ഈ ചോറിൻ്റെ കൂടെ ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് ഒരു നല്ല അവിയൽ. അതിൻ്റെ കൂടെ ഒരു പിക്കിളും കൂടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ്. ഈ വാഴയിലയിൽ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിക്കാൻ, നമ്മൾ ഈ കിഴിയുടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുകയല്ലേ. ഇപ്പം ഞാൻ അവിയലാണ് ഇതിൻ്റെ കൂടെ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ കിഴിയുടെയൊക്കെ ബിരിയാണി നമ്മൾ ചെയ്യുന്ന എന്തിനാണ്, ആ വാഴയിലയുടെ ഫ്ലേവർ അതിന് കിട്ടാൻ വേണ്ടിയിട്ട്. അതേപോലെ ഈ പൊതിച്ചോറിൻ്റെ ഒരു സ്വാദൊന്ന് പ്രത്യേകമല്ലേ. അപ്പോൾ അത് ഈ ചെമ്മീൻ കിഴിച്ചോറിന് അതേപോലെ തന്നെ ഒരു നല്ല രുചിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നാരങ്ങയുടെ അച്ചാറും കൂടെ ഞാൻ ചേർക്കാം. നാരങ്ങ ഡയറക്റ്റ് ചോറിൽ വെച്ചാൽ അത് ഫുള്ള് നാരങ്ങയുടെ ഫ്ലേവർ ആവാതിരിക്കാൻ ഞാൻ വേറൊരു വാഴയിലയിൽ പൊതിഞ്ഞാൽ വെക്കുന്നത്. പിന്നെ ഇത് നമ്മൾ സാധാരണ കിഴി കെട്ടുന്ന പോലെ ഇതിങ്ങനെ ചേർത്ത് കെട്ടിയിട്ട് നമുക്കതൊന്ന് ഒരു, ഞാനിപ്പോൾ ഒരു ചണം വെച്ചാണ് കെട്ടിയിരിക്കുന്നത്. നിങ്ങൾക്കൊരു നൂല് വെച്ച് വേണമെങ്കിലും കെട്ടാം, അല്ലെങ്കിൽ വാഴയുടെ നാര് വെച്ച് വേണമെങ്കിലും കെട്ടാം. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഞാൻ സ്റ്റീമറിലേക്ക് വെച്ചിട്ടുണ്ട്. അടച്ചു വെച്ച് ആവിയിൽ അതൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഓൾറെഡി നമ്മുടെ കുക്കായതാണ്. ഇനി നമുക്ക് ആ വാഴയിലയുടെ ആ ഒരു ഫ്ലേവർ അതിന് കിട്ടണം, അത്രയേ ഉള്ളൂ. ഇപ്പം കുക്കായിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തു, തുറക്കുകയാണ്. നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ ആ വാഴയിലയുടെ മണമൊക്കെ നന്നായിട്ട് ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. തുറക്കുമ്പോൾ തന്നെ എന്നാ മണമാണെന്നറിയോ, രക്ഷയില്ല. ഇതിൻ്റെ കൂടെ ഒരു പപ്പടവും കൂടെ ഉണ്ട്, പിന്നെ പറയുകയും വേണ്ട.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് നിങ്ങൾ ഇതിന് മുന്നേ ഇത് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്വാദ്, ഇപ്പോൾ നമ്മൾ ചെമ്മീൻ്റെ ചോറൊക്കെ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ കിഴിച്ചോറ്, അതിനേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കും. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.